ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു സംശയമായിരുന്നു, കുഞ്ഞുങ്ങൾക്കും വലിയ ആളുകളുടെ പോലെ തന്നെയാണോ വീനെക്ക് കട്ട് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ എങ്ങനെയാണ് ആ വീനെക്ക് നമുക്ക് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ക്യാൻവാസ് ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു, അതിനുശേഷം അരയിഞ്ച് നമ്മൾ തയ്ച്ചു പോകാനായിട്ടും ക്യാൻവാസിൽ തയ്ച്ചു പോകാനെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. അത് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ കഴുത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഈ 3 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. കുട്ടിയുടെ അളവെടുത്ത് നോക്കുക, എത്ര ഇഞ്ച് ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളൊരു 1/4 ഇഞ്ചും കൂടെ ഇറക്കം കൂട്ടിയിട്ടാൽ മതി കേട്ടോ. ഇവിടെ ഞാൻ കഴുത്തിൻ്റെ അകലം 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 5-ൻ്റെ പകുതി എത്രയാണ്? 2/2. അത് നമ്മളിവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ 2 രീതിയിലും മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം പിന്നെ വേറെ വേറെ കാണിക്കാനായിട്ട് നിൽക്കണ്ടല്ലോ. നമുക്ക് ഈ ഒരു ലെവല്, അപ്പോൾ നമുക്കിവിടെ എത്ര മാർക്ക് ചെയ്യാനായിട്ട് കഴിയും? നമ്മളിത് അവിടെ ഒരു തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ദാ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയും നമുക്ക് വി മാർക്ക് ചെയ്യാം. പക്ഷേ ഇതൊരു വി നെക്ക് എന്ന് പറയാൻ കഴിയില്ല, കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ്. ഇത് നമ്മൾ കൺഫ്യൂഷനായിട്ട് വിയും പിന്നെ ഈ ഒരു നെക്കിനെയും കൺഫ്യൂഷനായിട്ട് നമ്മൾ എപ്പോഴും തെറ്റി വരയ്ക്കാറുണ്ട്. ഒതുങ്ങിയ കഴുത്ത് വേണമെങ്കിൽ നമ്മൾ ഇത് വരച്ചു കൊടുക്കും, അതല്ല കുറച്ച് വൈഡ് വേണമെന്നുള്ളവർക്ക് ഒതുക്കി വരച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഈ നെക്കിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പിന്നെ കാണാം. നമ്മൾ കറക്റ്റായിട്ട് വലിയവർക്ക് വരയ്ക്കുന്ന പോലെ തന്നെ ഈ 2 പോയിൻറ്റുകളും കൂടിയിട്ടൊരു ലൈൻ കൊടുത്തു. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ ദാ ഒരു 1/4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഈ 3 പോയിൻ്റ്, അതായത് സ്റ്റാർട്ടിങ്ങും എൻഡും ഈ സെൻറ്റർ പോയിൻറ്റും കൂടെ നമ്മളൊരു ഒരു മാർക്കിങ് കൊടുക്കുകയാണ്. കണ്ടോ ഏത് ഷേപ്പിലാണ് നമ്മൾ വരച്ചതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല, വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും നമ്മുടെ അളവും മാർക്കിങ്ങും കൃത്യമായിട്ട് വന്നാൽ മാത്രം മതി. നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ മുകളിലെ ഭാഗം നമ്മൾ ഒരു കാരണവശാലും കട്ട് ചെയ്ത് കളയരുത്. ഇത്ര തന്നെ ഉള്ളൂ കുഞ്ഞുങ്ങളുടെയും വീനേക്ക് കട്ട് ചെയ്യാനായിട്ട്. കണ്ടോ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ.